നമസ്കാരം നമസ്കാരം. സാർ, അങ്ങനെ കുറച്ചു കാലമായിട്ട് ഈ നവീൻ ബാബുവിന്റെ വിഷയം അധികം ഒരു വാർത്തകളിൽ ഇടം നേടിയിരുന്നില്ല. നമുക്കറിയാം ഇലക്ഷൻ ഒക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ആരും ചർച്ചയാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ റിസൾട്ട് ഒക്കെ വന്നു, എല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അതായത് ഈ അന്വേഷണം CBI വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കുടുംബം കടന്നിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അപ്പോൾ ഇന്നാണ് അത് പരിഗണിക്കുന്നത്, ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ കുടുംബം അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ അതൊരു ആത്മഹത്യയല്ല, പോലീസ് ഒരു ആത്മഹത്യ തിയറിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളാണ് പല സൈഡിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പലരെയും സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചർച്ചകളിൽ ഉടനീളം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുടുംബത്തിന്റെ ഈ ഒരു സംശയം, നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള ഒരു സംശയം കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കാനായിട്ട് അവർ CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാർ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ? കാലം സ്വാഭാവികമായും ഒരു മറവിയിലേക്ക് ഇത്തരം വിഷയങ്ങളെ കൊണ്ടുവരും. പക്ഷെ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് ഇനി മരണം വരെ ഈ ഇത് മറവിയിലാണ്ട് പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ പോയാൽ അദ്ദേഹത്തോട് കുട്ടികൾ അച്ഛനോടും ഭാര്യ ഭർത്താവിനോടും ചെയ്യുന്ന ഒരു നീതികേടാണ്. അതിലേക്ക് കുടുംബം പോകില്ല എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. കാര്യമായ സമയം ഭരണ സംവിധാനങ്ങൾക്ക് ലഭിച്ചു, പോലീസിന് ലഭിച്ചു. ഇതിനിടയിൽ കേസ് പുരോഗതി പ്രാപിക്കേണ്ടത് അനിവാര്യമായ ഏത് രീതിയിൽ കൂടിയാണോ കടന്നു പോകേണ്ടത് ആ രീതിയിൽ കൂടി കടന്നു പോയില്ല എന്ന തിരിച്ചറിവിലാണ്, പാർട്ടി ഒപ്പമില്ല എന്ന തിരിച്ചറിവിലാണ്, ഉറപ്പ് നൽകിയവരാരും ഒപ്പമില്ല എന്ന തിരിച്ചറിവിലാണ് ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് കണ്ണീരൊഴുക്കിയ പ്രമുഖരും അവരിൽ പലരും പാർട്ടിക്കാരായാലും ശരി മന്ത്രിമാരായാലും ശരി ആരായാലും ശരി അവരും ഒപ്പമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോടതിയിൽ ഇത് സംശയവുമായി ഈ കുടുംബം എത്തുന്നത്. രണ്ട് കോടതികളിലാണ്. ഒന്ന്, പിന്നെ തെളിവുകൾ നശിപ്പിക്കരുത്, അതിനുള്ള സാധ്യതയുണ്ട്. അതിന് കഴിവുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതിപട്ടികയിലുള്ളത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ CJM കോടതിയിലുന്നു. പിന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്ന മറ്റൊരു സംഭവം. ഇപ്പൊ കണ്ണൂർ CJM കോടതിയുടെ ഉത്തരവായിരിക്കും തോന്നുന്നു, പിന്നെ 3-ാം തീയതി കൊണ്ടാണ് വരുന്നത്. അപ്പോ ഇതില് വളരെ നമ്മൾ ഇന്നത്തെ ഒരു വളരെ യാദൃശ്ചികമാണെങ്കിൽ കൂടി നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75-ാമത്തെ വാർഷിക ദിനമായിരുന്നു ഇവിടെ. ആ ദിവസം തന്നെ ഈ നീതി നിഷേധത്തിന്റെ പേരിൽ, ഒറ്റപ്പെടുത്തലിന്റെ പേരിൽ, ഭരണകൂടത്തിൽ നിന്നും സ്വാഭാവികമായി ലഭിക്കേണ്ട പരിരക്ഷ ലഭിക്കാത്തതിന്റെ പേരിൽ, അവകാശ ലംഘനത്തിന്റെ പേരിൽ ഒക്കെ തന്നെയും ഒറ്റയാക്കപ്പെട്ട ഒരു കുടുംബം. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒപ്പമുണ്ട്, ഒപ്പമുണ്ട് എന്ന് പറയുന്നവർ ആവർത്തിച്ചത് പറയുകയും ഒപ്പം നിൽക്കാതിരിക്കുകയും മറ്റു ചിലർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിൽ മനന്തൊന്നാണ് ഒടുവിൽ അവർ കോടതിയെ അഭിപ്രായപ്പെടുന്നത്. ആ കോടതിയിൽ നിന്ന് ഇനി CBI അന്വേഷണം തിന്മേൽ കോടതി എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കുകയെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അതുപോലെ തന്നെ പല ദുരൂഹതകളും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് നിലനിൽക്കുന്നത്. അത് വളരെ സാധാരണക്കാരായിട്ടുള്ള, ഇപ്പൊ അതിനൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഈ ഒരു വാർത്ത നമ്മൾ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ നവീൻ ബാബു അന്ന് മുനീശ്വരൻ കോവിലിന്റെ അവിടെ വെച്ചാണ്ടാണ് അവിടെ ഡ്രോപ്പ് ചെയ്യാനാണ് അന്ന് ഡ്രൈവറോട് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോയിൽ പോയി, ഓട്ടോയിൽ നിന്ന് തിരിച്ചൊരു ഓട്ടോ വിളിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അങ്ങനെ അങ്ങനെ പല പല ദുരൂഹതകളുണ്ട്. പക്ഷെ ഇപ്പോഴൊന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഓട്ടോ ഡ്രൈവർമാർ എന്തായാലും ഓട്ടോയിലായിരിക്കാൻ പോയിട്ടുണ്ടാവാനുള്ള സാധ്യത. അവിടെയൊക്കെ ക്യാമറകൾ, എന്തായാലും എല്ലായിടത്തും ക്യാമറകൾ ഇല്ലെങ്കിലും ഒരു ക്യാമറ എങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഈ പറയുന്ന ഈ ഓട്ടോ ഡ്രൈവർമാരെ ഒന്നും തന്നെ ഇപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ കേരള പോലീസിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഏത് ഒരു സ്ഥലത്ത് പോയിട്ടാണെങ്കിലും ഏത് മുക്കിലും മൂലയിലും പോയിട്ട് അരിച്ചു പെറുക്കി കേസ് തെളിയിച്ചിട്ടുള്ള ചരിത്രമുള്ളവരാണ്. അപ്പോൾ ഈ പോലീസിന്റെ ഈ കണ്ണിന്റെ മുൻപിൽ നടന്നിട്ടുള്ള ഇത്രയും ഒരു ഇട്ടാവട്ടം നടന്നിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇപ്പോഴും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഈ നവീൻ ബാബു സഞ്ചരിച്ച വഴികൾ ഏതൊക്കെയാണ്, അതിനിടയിൽ ആരെയൊക്കെ കണ്ടു, ഓട്ടോയിലാണ് പോയതെങ്കിൽ ആ ഓട്ടോ ഡ്രൈവർമാർ ആരൊക്കെ, ഇതിനൊന്നും തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച പ്രകാരമുള്ള അന്വേഷണമാണ് അന്വേഷണത്തിനാണ് തുടക്കം കുറിച്ചത്. ഇത് ആത്മഹത്യയാണ്, FIR പോലും നമ്മൾ കണ്ടു, ഇത് ആത്മഹത്യയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ഉള്ള FIR ആണ് തുടക്കം. എന്നാ പിന്നെ ഇതിനകത്ത് വേറെ തീരുമാനം നടന്നു വേണ്ടത്. മാത്രമല്ല,
ഇതിനകത്ത് ആദ്യ ദിവസം മുതൽ ഒരുപാട് 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 ദുരൂഹതകൾ ഉണ്ട്. നമ്മളത് ആദ്യ ദിവസം പോലും മലയാളി വാർത്ത പലപ്പോഴായി ഇത് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളിന്റെ ഒരു മനോനില, അത് കഥക് തുറന്നിട്ട് ആത്മഹത്യ ചെയ്യില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ നമ്മളായിരിക്കും. അപ്പൊ അത് പല ഒരു പൂച്ചക്കുഞ്ഞ് വന്ന് കരഞ്ഞാൽ പോലും പിന്നെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും, ഒരുപക്ഷെ ആ ഉദ്യമം മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ തന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചോട്ടെ എന്ന് ചിന്തിച്ചിട്ടൊന്നും ആരും ചെയ്യില്ല. ഒരുപക്ഷെ തിടുക്കത്തിൽ അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇത് കണ്ടെത്തിയ സമയം അദ്ദേഹം മറ്റൊരാളെ വിളിച്ചോണ്ട് വരുന്നു, താക്കോൽ പൂട്ടി ഇറങ്ങിയതാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് 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 ഒരിക്കലും ചേരാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നില്ല. അതിലും ഉപരിയായി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള ഒരു കളക്ടർക്ക് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു പിന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കളക്ടറുടെ മുറിയിൽ വാതിൽ തട്ടാതെ പെർമിഷൻ വാങ്ങിക്കാതെ അകത്ത് കയറാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്ത് മാത്രം മൊഴിയെടുക്കാൻ ഒരുങ്ങും എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നമ്മളത് ആർക്കും ഇതിനകത്ത്, അപ്പൊ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു അന്വേഷണ രീതിയാണ് ഇവിടെ അവലംബിക്കപ്പെട്ടത്. മാത്രമല്ല പ്രബലരായ ഇപ്പൊ ദിവ്യ എന്ന് പറയുന്നത് പിന്നെ പ്രതിപട്ടികളുള്ള ഒരു സ്ത്രീ മാത്രമാണ്. അവരിപ്പോ കുറ്റം ചെയ്തു നമുക്ക് ഇപ്പൊ പറയാനേ കഴിയില്ല. അവർക്ക് ഉപരിയായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ അന്വേഷണം ആ വഴിക്ക് വേണ്ട നീങ്ങാൻ. അപ്പൊ അതിന് കളക്ടറെ പ്രതി എടുത്തിട്ടില്ല. പ്രശാന്തൻ ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞാണ്, പറയേണ്ട ആവശ്യമില്ലെങ്കിലും കൂടി. അപ്പൊ അതായത് അനിവാര്യമായ ചില ഘടകങ്ങളെ മുൻവിധിയോടെ തള്ളിക്കളയുകയും ഇത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും അപ്പൊ അതിന്മേലൊരു അന്വേഷണം നടക്കാതിരിക്കുകയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നീതി നിഷേധത്തിലേക്ക് പോവുകയാണോ എന്ന് നാട്ടുകാർക്ക് ചിന്തയുണ്ട്, കുടുംബത്തിന് ചിന്തയുണ്ട്. അപ്പൊ ആ അങ്ങനെ ഒരു സ്വാഭാവികമായ സ്ഥിതി വിശേഷത്തിലാണ് ഇവര് ഇപ്പോ കോടതിയിലെ സമീപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒരു ഗ്രാഫ് അടക്കം ചിത്രീകരിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലൊരു കഥ, ഒരു വലിയ കഥ അത് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് നവീൻ ബാബു എന്ന് പറയുന്ന ഒരാള് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അദ്ദേഹം കുറെ നേരം ട്രെയിൻ പോയതിനു ശേഷം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു, അതിനുശേഷം പാളത്തിലോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരാണ് കെട്ടിച്ചമച്ചത് ഈ ഒരു മാധ്യമത്തിലൂടെ? ഇതൊക്കെ ഈ പറയുന്ന ദിവ്യ രക്ഷിക്കാനായിട്ട് ഒരു ആത്മഹത്യ തിയറിയാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥകളൊക്കെ കെട്ടിച്ചമച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ ഇതൊക്കെ ആരാണ് ഈ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുകയാണ്. നമ്മളടക്കം ഇവിടുന്ന് വിളിച്ചിരുന്നു, റെയിൽവേയിലെ വിളിച്ച് അന്വേഷിച്ചിരുന്നു, പക്ഷെ അത്തരത്തിലൊരു CCTV ദൃശ്യം റെയിൽവേക്ക് അത് അതിനെ കുറിച്ച് യാതൊരു അറിവില്ലെന്നാണ് നമ്മളടക്കം പറഞ്ഞത്. അത് റെയിൽവേ പോലീസ് പറഞ്ഞതായി മറ്റു മാധ്യമങ്ങളിൽ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ. അപ്പൊ അവര് അത് പാടെ നിരാകരിക്കടിച്ചത്, അങ്ങനെ ഒരു ഫുട്ടേജ് ഞങ്ങള് നോക്കിയിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പിന്നെ അവിടെ ഒരു പല 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 അഭിപ്രായങ്ങളുടെ ഒരു സമന്വയമാണെന്ന് കണ്ടത്. അങ്ങനെ ഇതെല്ലാം ആൾക്കാർ കുത്തിയിളക്കി വിടുകയായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചോട്ടെ അങ്ങനെ ചിന്തിച്ചോട്ടെ എന്നൊക്കെ ഈ ചിന്തകളെ പല വഴിക്ക് പറഞ്ഞു വിടുന്ന ചില പ്രക്രിയകളെന്ന് ഇവിടെ നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവേശിച്ച ചോദ്യം എടുത്തു, പാളത്തിൽ കൂടി ഇങ്ങനെ അലോസരം നടത്തും. ഇതൊക്കെ ആരുടെ ഒക്കെ ഭാവനയിൽ വരുന്നതാണെന്ന് നമുക്ക് തെളിവുകൾ ഇല്ലെങ്കിൽ പറയാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ തെളിവുകൾ പുറത്ത് വരട്ടെ. പക്ഷെ ഒരു തെളിവും കേരളത്തിലൊരു സ്ഥലത്ത് കൂടി പോയിട്ട് ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നില്ല, ഓട്ടോറിക്ഷക്കാരെ നോക്കുന്നില്ല, ഒരു തെളിവ് ഇതുവരെ കിട്ടുന്നില്ല, പോലീസ് ആ വഴിക്ക് തെളിയുന്നില്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തെളിയുന്നില്ല, റെയിൽവേ സ്റ്റേഷൻ കയറി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ആയിരക്കണക്കിന് വാർത്തകളാണ് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഒരു എന്താണ് വിടവാങ്ങൽ ചടങ്ങ് നടക്കുമ്പോ സ്ഥലം മാറി പോകുന്ന ഒരാളാണ്, ഇനി അത് പെൻഷൻ പറ്റാൻ ഒരു അഞ്ചാറ് മാസം കൂടി ഇതിന് മിച്ചമുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പെൻഷന് തുല്യമായ ഒരു വിടവാങ്ങൽ ചടങ്ങായിരിക്കും അവിടെ നടക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ആ വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവിടെയാണല്ലോ കളക്ടറുടെ വളരെ ഗോപ്യമായ അച്ചിരിയും മറ്റും നമ്മൾ കാണുന്നത്, അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. ഇദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തേണ്ട സാധ്യതയുണ്ട്. അപ്പൊ ആ മറുപടി നമ്മുടെയൊക്കെ ഒരു പിന്നെ സ്ഥാപനത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ രസത്തിനൊക്കെ വീഡിയോ എടുക്കും, നമുക്ക് എപ്പോഴും കൊച്ചു കാണാനും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോൾ എടുക്കും. അപ്പൊ അങ്ങനെ ഈ കളക്ടർ റിപ്ലൈ അവിടെ മറുപടി പ്രസംഗം നടത്തിയിട്ടുണ്ടോ അതുപോലും ഇതുവരെ അവരന്വേഷിച്ചിട്ടില്ല. അപ്പൊ എങ്കിലും അതിന്റെ ഫുട്ടേജസ് ആടുകളൊക്കെ ഉണ്ടോ അതും തിരക്കിയിട്ടില്ല. ഇനി ഇദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം കളക്ടറെ പോയി കണ്ടിരുന്നു എന്ന് പറയുന്നു. കളക്ടറെ പോയി കണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എപ്പോഴും പറയുന്നത് കളക്ടറുടെ മുമ്പിലേക്ക് കടക്കും മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെ കടത്തിവിടാൻ പെർമിഷൻ കൊടുക്കുന്ന അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും പറയാം. ഒരാളവിടെ ഉണ്ടാവും, ഒരു ജീവനക്കാരൻ അവിടെ ഉണ്ടാവും, ആ ജീവനക്കാരനെ അടിയന്തരമായി നോക്കണം. അദ്ദേഹം എന്തെങ്കിലും കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ അവിടെ ആക്രോശം നടന്നിട്ടുണ്ടോ, ഇവർ സന്തോഷിച്ചിട്ടുണ്ടോ, എല്ലാ ആൾക്കറിയും. ഡ്രൈവർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാവും, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അയാൾക്കുണ്ട്. അപ്പൊ അയാളെ ഇതുവരെ നമ്മൾ അയാളെ ചിത്രത്തിലേ വന്നിട്ടില്ല, ഇതൊന്നും ഇവർക്ക് അറിഞ്ഞോളത്തല്ല. നമ്മൾ ചിന്തിക്കുന്നതിന്റെ പതിന് മടങ്ങ് ചിന്താശേഷി ഉള്ളവരാണ് ഇവരെല്ലാം.
പല പല ഘട്ടങ്ങളിൽ കൂടി കടന്നു വന്നവരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, അവർക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷെ ആ വഴിക്ക് നീങ്ങിയിട്ടില്ല. എന്നിട്ട് ആവശ്യമില്ലാതെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. അടുത്തൊരു ഇത്, ഒരു അടുത്ത ബന്ധുക്കൾ പോലും എത്തിയിട്ടില്ല. അതിനു മുൻപ് ആർക്കാണ് ഇത്ര ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്ന് കളക്ടർ പറയാം. അത് ഇത് ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പൊ അതിന്മേലൊക്കെ കടന്നു കയറ്റം, അനാവശ്യമായ ധൃതി, ഈ ധൃതിയൊക്കെ സംശയിക്കുന്നത് നമുക്ക് ഉറപ്പല്ലേ? അങ്ങനെ സംശയിക്കണം. സംശയിച്ചാലേ പിന്നെ നമ്മൾ കേരളീയ എങ്ങനെയാവും? അപ്പോൾ ഈ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് പിന്നെ വെളിച്ചം വീശാത്ത അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇത് നിഷേധം. സാമാന്യ ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾക്ക്, അത് പോലീസിന് ബോധ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ, ഭരണകൂടങ്ങൾക്ക് ബോധ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പിന്നെ സുരക്ഷ ഉറപ്പാക്കിടുന്ന സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതിയല്ലാതെ മറ്റേ അഭയമില്ല. ആ അത്തരത്തിലൊരു അഭയമാണ് ഇപ്പോൾ പിന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിലെത്തിയിരിക്കുന്നത്. അത് കോടതിക്കും കൂടി മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും അതിനകത്ത് പറയാനില്ല. അനുകൂലമായൊരു തീരുമാനം, സി ബി ഐ വരിക, അന്വേഷിക്കുക, അത് ഉചിതമായ പിന്നെ തീരുമാനങ്ങളിലേക്ക് കടക്കുക, അതൊക്കെ നടക്കട്ടെ. എത്ര കണ്ട് നടക്കും എന്നുള്ളത് വേറെ കേസ്. പക്ഷേ അത് കോടതി ഇടപെടലില്ല എങ്കിൽ ഇത് പിന്നെ അപ്പാടെ നശിച്ചു പോകും. അതായത് ദിവ്യയുടെ കേസ് എടുക്കണെങ്കിൽ ദിവ്യ ഇപ്പോൾ രാജിവെച്ചു, അതുപോലെ തന്നെ കുറച്ചു കാലം ജയിൽവാസം ഉണ്ടായി. അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ദിവ്യക്കെതിരെ ഇപ്പോൾ മിണ്ടുന്നു പോലും ഇല്ല, എവിടെയും മിണ്ടുന്നില്ല. അതിനപ്പുറത്തേക്ക്, ദിവ്യക്ക് അപ്പുറത്തേക്ക് മറ്റാരെങ്കിലും കാണാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ മൂടി വയ്ക്കപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോ പിന്നെ ഇന്ന് രാവിലെ മനോരമയിൽ വായിച്ചു, വിവരാവശ്യം കൊടുത്തിരുന്നു പത്രം. അപ്പൊ അന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് വിവരാവശ്യത്തിന് മറുപടി ഇല്ല. എത്ര എളുപ്പമെന്നാലും ചൂക്കി എത്തും. എന്താണ് ഇവരിങ്ങനെ അന്വേഷണം കൂട്ടി വെച്ചിരിക്കുന്നത്? അപ്പൊ ഇനി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ എങ്കിൽ അത് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുക. എത്രയും പെട്ടെന്ന് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ വേണ്ടത്. അപ്പൊ ഇതിനൊരു മെല്ലപ്പോക്കുണ്ട്, പലതും പിന്നെ തെളിവുകളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സി ബി എത്തും ഇവർക്ക് ഒരു സംശയമുണ്ട്, ഭയമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ എത്ര കണ്ടതിനെ നശിപ്പിക്കാമോ അത്രയും നശിപ്പിക്കലാണ് സാഹചര്യം. അതുകൊണ്ടാണ് തെളിവ് നശിപ്പിക്കുന്നതിനെ കൂടി ആ പിന്നെ കുടുംബം പോയിട്ടുള്ളത്. ഇപ്പോൾ ക്ഷമിക്കാം, ഇത് മാത്രമല്ല, ഈ ഇദ്ദേഹം ആത്മഹത്യ ഒരു സൂയിസൈഡ് നോട്ട്, സൂയിസൈഡ് നോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇക്കാലത്ത് എപ്പോഴും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമുള്ളതല്ല. എങ്കിൽ പോലും ഞാൻ ഇന്നലെ വരെ പിന്നെ കഴിഞ്ഞ ഒരു കുടുംബത്തെ വിട്ട് പോകുന്നൊരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാവിച്ചാൽ അതിൽ എൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ശരിയാണ് ഉള്ളതെങ്കിലും ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ ആ മക്കളുടെ മുഖം ഓർമ്മ വന്നിട്ടുണ്ടല്ലേ, പെൺമക്കളുടെ ഭാര്യയുടെ മുഖം ഓർമ്മ വന്നിട്ടുണ്ട്, ഉണ്ടാകില്ല അതിന്. അപ്പോൾ അവരോടൊന്നും ഒരു സ്വരച്ചേർച്ചയൊന്നും ഒരു കുറവുമില്ലായിരുന്നു, നല്ല സുന്ദരമായി ജീവിച്ചു പോകുന്നൊരു കുടുംബമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു സൂയിസൈഡ് നോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലും ഇല്ലാതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തെളിവുകളും അവിടെ നടന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിഞ്ഞിട്ടില്ല. അത് അറിയുന്ന ആൾക്കാരുണ്ട്, അവർ മുടിവെച്ചതിന്റെ ഫലമാണ് കോടതിയിലേക്ക് എത്തുന്നത്. അതുവരെ അന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറായിട്ടുള്ള ഗീത എസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ അതാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കുറിച്ചിട്ടും യാതൊരു വിവരവുമില്ല. അതിലടക്കം അന്ന് ചില സൂചനകൾ വന്നിരുന്നു, അതിൽ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടായിരിക്കാം സർക്കാർ അത് പൂഴ്ത്തിവെക്കുന്നത്. അത് ഇതുവരെയായിട്ട് അത് പുറത്തുവിട്ടിട്ടില്ല. ഈ വിവരാവകാശ നിയമപ്രകാരം അത് പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാം, കാരണം നമ്മൾ ഈ വിവരാവകാശ നിയമപ്രകാരം എല്ലാം പുറത്തുവിടാനായിട്ട് സാധിക്കില്ല. ചില സെൻസിറ്റീവ് വിഷയങ്ങൾ വരുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടാം, അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതോ സർക്കാർ ഇതൊരു ന്യായം പറയുകയാണോ എന്നും അറിയില്ല. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ദിവസം എന്നതുകൊണ്ട് നമുക്ക് സർക്കാർ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കുള്ള നട്ടലുള്ള ആരും ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവരുത്, നിങ്ങളത് കളഞ്ഞിട്ട് പോകേണ്ടി വരും. അപ്പോ വലിയൊരു പട വെട്ടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് കോടതിക്കും മാധ്യമങ്ങൾക്കും പൊതുജന ആ സംവിധാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ സംവിധാനങ്ങളോടൊന്ന് പ്രവർത്തി പാർട്ടി എന്തെങ്കിലും കൂടെ ഇല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒപ്പമുണ്ട് എന്ന് ആദ്യം അവസാനം പറയുന്നതല്ലാതെ അതും പിന്നെ ഏതാണ്ട് ലഭിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും ഇപ്പോ നീതി കിട്ടാനായിട്ട് ഒരു കുടുംബം മുഴുവൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കാരണം മഞ്ജുഷയെ സംബന്ധിച്ച് ഇത് തെളിയിക്കുന്നു. നമ്മൾ സാർ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ മറന്നിരിക്കാം, പക്ഷെ അവരുടെ കുടുംബത്തിന് ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ചിത്തപ്പേരാണ് അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവിടെ തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അവർ ഈ പറയുന്ന പോലെ അവിടെ സ്ത്രീകളാണ്, അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും അവരാണ് ഇറങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരിലെല്ലാം വിശ്വാസം, അതായത് ഈ പാർട്ടി പറയുന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ വന്ന് കണ്ണീരൊക്കെ വീഴ്ത്തിയിട്ടുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു കുടുംബം നേരിട്ട് ഇറങ്ങുന്നത്. ഏതായാലും കോടതിയിൽ എന്തായിരിക്കും നീക്കം എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.